ഹൽദി ഗോൾഡ് 25 വർഷത്തിലേക്ക് വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും നിരവധി സമ്മാനങ്ങൾ. ആദ്യ നറുക്കെടുപ്പ് ജനുവരി 10 സൗദി ഗോൾഡ് മെയിൻ റോഡ് വാണിയമ്പലം. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വാർഷിക പദ്ധതി രൂപീകരണത്തിനായി പ്രത്യേക ഭിന്നശേഷി ഗ്രാമസഭ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം എല്ലാ വർഷത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ വർഷം 2-3 മാസം മുന്നേ തന്നെ പദ്ധതി രൂപീകരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഈ ആസൂത്രണ സമിതിയും അതുപോലെ വർക്കിംഗ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയ നല്ലൊരു പദ്ധതി ആയിട്ടാണ് എല്ലാ വർഷവും നമ്മൾ മുന്നോട്ട് പോക്ക്. അതുപോലെ തന്നെ ഈ വർഷവും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനി നമ്മളൊരു ഭിന്നശേഷി ഗ്രാമസഭയായിട്ട് വെച്ചിട്ടുള്ളത്, നമുക്കറിയാം എല്ലാ വാർഡിലും ഗ്രാമസഭ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരുടെ പ്രശ്നം അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവർക്കുമാണ് കൂടുതലറിയാം. അപ്പോൾ അവരെ വിളിച്ച് ചേർത്ത് അവർക്ക് എന്താണ് ആവശ്യം വെച്ചാൽ അത് നമുക്ക് ഈ പദ്ധതിയിൽ വന്നാലുള്ളൂ. നമുക്കത് അവർക്ക് ഈ വർഷത്തിന് നമുക്കത് കൊടുക്കാൻ സാധിക്കാം. അതിനാണ് ഇത്തരത്തിലുള്ളൊരു ഗ്രാമസഭ വിളിച്ച് ചേർത്തിട്ടുള്ളത്. നമ്മളെല്ലാ വർഷവും പെൻഷനും സ്കോളർഷിപ്പും അതുപോലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കൊടുക്കല്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇവിടുന്ന് പറയണം. അത് പറഞ്ഞാലുള്ളൂ നമുക്കതൊരു പദ്ധതിയായിട്ട് വന്ന് നമുക്ക് അടുത്ത വർഷത്തിലേക്ക് പോകാൻ കഴിയുക. അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടിയിട്ട് 2-3 കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഒ അനിതാരാജു അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ അനീഷ്, എ കെ ഉഷ, പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ, വി പി അഫീഫ, സമീന ഇല്ലിക്കൽ, എം എ റസാഖ്, ആസൂത്രണ സമിതി അംഗം മുനീഷ കടവത്ത്, ICDS സൂപ്പർവൈസർ വിലാസിനെ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിയുള്ളവർക്ക് വീൽചെയർ അനുവദിക്കുക, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ ലഭ്യമാക്കാനുള്ള സംവിധാനം ഒരുക്കുക, കിടപ്പിലായ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഗ്രാമസഭയിൽ ഉയർന്നുവന്നു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.